ആരെയെങ്കിലും കണ്ടുമുട്ടുന്ന സമയത്ത് എനിക്ക് അവരോട് തുറന്ന് പെരുമാറാൻ വല്ലാതെ ഉത്കണ്ഠ തോന്നു ഞാൻ അസ്വസ്ഥനാവുകയും അവിടുന്ന് മാറുകയും ചെയ്യുന്നു ഇതൊരു മാനസിക പ്രശ്നമാണോ അതോ ഞാൻ സമൂഹത്തിന് ചേർന്നയാളല്ലേ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ആളുകളെ കാണുന്നതിലും അവരുമായി ഇടപെടുന്നതിലും നിങ്ങൾക്ക് അമിതമായ ഉത്കണ്ഠയുണ്ട് യോഗ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിരിക്കും ഞാൻ യോഗ എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് നിങ്ങളെ പിണച്ചു വെക്കൽ എന്നാണ് അതല്ല വേർഡ് യോഗ മീൻസ് യോഗ എന്ന വാക്കിന്റെ അർത്ഥം ഐക്യം ഐക്യം എന്നാൽ നിങ്ങളുടെ ജീവിതാവബോധത്തിൽ നിങ്ങളും ലോകവും ഉണ്ട് ശരിക്കും നിങ്ങളും പ്രപഞ്ചവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നിങ്ങളും പ്രപഞ്ചവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൽ ഏർപ്പെടുന്നത് ബുദ്ധിയല്ല ഹലോ നിങ്ങൾ വിജയം നേടാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ നിങ്ങൾ പ്രപഞ്ചവുമായി മത്സരിക്കുന്നു ഈ മത്സരം ജയിക്കാനുള്ള സാധ്യതയുണ്ടോ ഇല്ല നിങ്ങൾ പ്രപഞ്ചവുമായി മത്സരിക്കരുത് അതിനാൽ നമ്മൾ യോഗ എന്ന് വിളിക്കുന്നൊരു മാർഗം കണ്ടെത്തി യോഗ എന്നാൽ ഐക്യം അതിനർത്ഥം നിങ്ങൾ അവബോധത്തോടെ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ അതിരുകളെ ഇല്ലാതാക്കുന്നു അതിനാൽ നിങ്ങളും പ്രപഞ്ചവും എന്ന കാര്യമില്ല ഇത് ഒന്നായി തോന്നുന്നു നിങ്ങൾ കുറച്ച് യോഗ ചെയ്യേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം എല്ലാത്തരം ആശയങ്ങളും വൈകാരികതകളും അഭിപ്രായങ്ങളുമായി നിങ്ങളുടെ മനസ്സാകെ കൂടിക്കുഴയും നിങ്ങൾ ഇത് ഒരല്പം തുറക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ അതിരുകളെ ഇല്ലാതാക്കുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പമാണ് കാരണം നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ തന്നെ ഭാഗമായി ഈ വ്യക്തിയെ കാണും ഈ ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഇതൊരു പുരുഷനായാലും സ്ത്രീ ആയാലും കുട്ടിയായാലും മൃഗമായാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ എല്ലാത്തിനോടും തുറന്നു പെരുമാറും കാരണം നിങ്ങൾ നിങ്ങളുടെ അതിരുകൾ തുറന്നിരിക്കുന്നു നിങ്ങൾ അതിരുകളെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാനാണ് ഇത് ഞാനാണ് എങ്കിൽ ഇതിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രശ്നമുണ്ടാകും അതൊരു പുരുഷനാണെങ്കിൽ അതൊരുതരം പ്രശ്നമാണ് അതൊരു സ്ത്രീ ആണെങ്കിൽ മറ്റൊരുതരം പ്രശ്നമാണ് അതൊരു മൃഗമാണെങ്കിൽ മറ്റൊരുതരം പ്രശ്നമാണ് ഞാൻ പറയാം ഇത് ഇങ്ങനെ തോന്നും ഞാൻ ആളുകളോട് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ പരിപൂർണമായ ശാന്തിയിലാണോ അതോ അല്ലയോ എങ്ങനെ കണ്ടെത്തും ഒരാൾ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു കോബ്ര ടെസ്റ്റ് തരാം കോബ്ര ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം മുതൽ പശ്ചിമഘട്ടത്തിലെ കാടുകളിലായിരുന്നു ഞാൻ കാട്ടിൽ ഈ ജീവികളിൽ പലതും പ്രത്യേകിച്ച് അവ വിഷമുള്ളതാണെങ്കിൽ ജീവിതം ഗ്രഹിക്കാനുള്ള അവയുടെ മാർഗം കെമിസ്ട്രിയിലൂടെയാണ് അതിനാൽ അവ നിങ്ങളുടെ കെമിസ്ട്രി നോക്കുന്നു നിങ്ങൾ കുറച്ച് ഉത്കണ്ഠ കാണിച്ചാൽ അവ നിങ്ങളുടെ മേൽ ചാടി വീഴും അല്ലെങ്കിൽ അത് ചെയ്യില്ല അപ്പോൾ നിങ്ങൾ മൂർഖം പാമ്പിനെ ഇതുപോലെ പിടിച്ചാൽ തലയിൽ പിടിച്ചെടുക്കുകയൊന്നുമല്ല വെറുതെ ഇതുപോലെ അവൻ അസ്വസ്ഥനായില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ശാന്തിയിലാണെന്നാണ് അവൻ നിങ്ങൾക്ക് നേരെ ചീറ്റിയാൽ നിങ്ങൾ ശാന്തിയിലല്ല ഇതൊരു കോബ്ര ടെസ്റ്റാണ് ഞാൻ ചില ആളുകളെ അവർക്ക് ശരിക്കും ശാന്തി ഉണ്ടോ എന്ന് അറിയാൻ കോബ്ര ടെസ്റ്റിന് വിധേയമാക്കിയിട്ടുണ്ട് ഞാൻ എപ്പോഴും ഒരു മൂർഖനെ പിടിക്കുമ്പോൾ അവൻ എന്റെ അടുത്തേക്ക് വരും ഓ തീർച്ചയായും അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത് ഞാൻ കാടുകളിൽ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്നപ്പോൾ പുറമേ നിന്നുള്ള സഹായമൊന്നുമില്ലാതെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏക സാങ്കേതിക ഉപകരണം എന്ന് പറയുന്നത് ഒരു എച്ച് എം ടി വാച്ച് ആണ് ഓക്കെ ഫോണില്ല ടോർച്ചില്ല ഒന്നുമില്ല കാട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പിന്നെ ഭക്ഷണം എങ്ങനെ ആഴ്ചകളോളം പിടിച്ചു നിന്നെന്ന ആളുകൾ ആശ്ചര്യപ്പെടാറുണ്ട് അതെ ഞാൻ നിറയെ തേൻ കുടിക്കുമായിരുന്നു തേനിച്ച കൂടുകൾ അവിടെ ഉണ്ടായിരുന്നു ഒരു കരടിക്ക് എത്തിപ്പിടിക്കാനാകാത്ത ഉയരത്തിലുള്ള മരച്ചില്ലയിലായിരിക്കും തേനീച്ചകൾ കൂടൊരുക്കുക പശ്ചിമഘട്ടങ്ങളിൽ മുഴുവൻ തേൻ കരടികളാണ് അവ അവിടെ പോയി തേൻ കുടിക്കും അതിനാൽ തേനീച്ചകൾ അത്തരം ശാഖയിൽ കൂടൊരുക്കും കരടി അവിടേക്ക് കയറിയാൽ അതിന്റെ ശരീരഭാരം കാരണം ശിഖരം പൊട്ടി വീഴും അതിന്റെ ഭാരം കാരണം അതിനാൽ ഞാൻ മെല്ലെ വലിഞ്ഞു കയറും ഞാൻ എപ്പോഴും എൻ്റെ മോട്ടോ ബൈക്കിൽ ഒരു ചെറിയ ട്യൂബ് പെട്രോൾ ട്യൂബ് അധികമായി കരുതാറുണ്ട് പതിനാല് മുതൽ പതിനെട്ട് ഇഞ്ച് നീളമുള്ള പ്ലാസ്റ്റിക് ട്യൂബ് ഞാനത് തേനീച്ചക്കൂടിലേക്ക് വെച്ച് അര ലിറ്ററോ ഒരു ലിറ്ററോ തേൻ കുടിക്കും ദിവസം മുഴുവനുള്ള ഊർജത്തിനതു മതി എന്നാൽ തേനീച്ചകൾ കരുതുന്നത് ഞാനും ഒരു വലിയ തേനീച്ചയാണെന്നാണ് നിങ്ങൾ കുറച്ച് ഉത്കണ്ഠ കാണിച്ചാൽ അവ നിങ്ങൾ കടിക്കും എട്ട് പത്തെണ്ണം നിങ്ങളുടെ മുഖത്ത് കടിച്ചാൽ നിങ്ങൾ മരിച്ചു പോകും അവൻ നിങ്ങളുടെ വായുടെ അകത്ത് കടിച്ചാൽ ഒരെണ്ണമായാലും അത് നിങ്ങളെ കൊല്ലും എന്നാൽ ഞാൻ എപ്പോഴും തേൻ കുടിക്കുകയും അതിജീവിക്കുകയും ജീവിക്കുകയും ചെയ്തു അവ ഒരിക്കൽ പോലും എന്നെ കടിച്ചില്ല കാരണം അവ നിങ്ങളുടെ കെമിസ്ട്രി നോക്കുകയാണ് അതിനാൽ നിങ്ങളെ സൗഖ്യത്തിലേക്ക് എത്തിക്കാൻ പ്രവർത്തിക്കേണ്ട സമയമാണിത് മറ്റാളുകൾക്കൊപ്പം മാത്രമല്ല ജീവിതത്തിനൊപ്പം നിങ്ങൾ ജീവിക്കുന്ന ജീവിതം ശാന്തി ഉള്ളതാകണം നിങ്ങൾക്ക് ശാന്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൂർണ്ണമായ സാധ്യത മനസ്സിലാകില്ല എല്ലാത്തിനും ഉപരിയായി എല്ലാ മനുഷ്യരിലും ഒരു ജീനിയസ് ഉണ്ട് എന്നാൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും അവരുടെ ഉള്ളിലെ ജീനിയസിനെ ഉപയോഗിക്കാതെ തന്നെ ജീവിച്ച് മരിക്കുന്നു ഇത് പുറത്തു വരണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ സാധ്യത പുറത്തു വരണമെങ്കിൽ നിങ്ങളുടെ ജീവിതം സ്വാസ്ഥ്യത്തിലാകണം യോഗ എന്ന് വിളിക്കുന്ന ഒരു സമ്പൂർണ്ണ ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമുണ്ട് ഉണ്ട് തിരിയലും വളയിലും മാത്രമല്ലത് നിങ്ങളുടെ ശരീരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും നിങ്ങളുടെ കെമിസ്ട്രി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും നിങ്ങളുടെ ഊർജങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും നിങ്ങളുടെ മാനസിക വ്യതിയാനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള സമീപനം നിങ്ങൾ ഇതിനെ ഒരു പ്രത്യേക തരത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ശാന്തിയിലാണ് നിങ്ങൾ ശാന്തിയിലെത്തുമ്പോൾ ഈ വ്യക്തി ആ വ്യക്തി ജീവികൾ ചെകുത്താൻ അങ്ങനെ ആര് തന്നെ വന്നാലും നിങ്ങൾ സ്വാസ്ഥ്യത്തിലായിരിക്കും നിങ്ങൾ ശാന്തി കൈവരിച്ചിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് അല്ലാത്ത പക്ഷം ജീവിതം നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ അനുഭവിക്കില്ല അസ്വസ്ഥതയിലെല്ലാം വളച്ചൊടിക്കപ്പെടും